ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഇസ് പി എസിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എൽ ഡി സിക്കാർക്ക് എന്തൊക്കെ വലിയ സന്തോഷം വരാമെന്ന് നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആദ്യം വിചാരിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാനാണെന്നായിരിക്കും നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. അതല്ല, നമുക്ക് വാക്കൻസികൾ വരാൻ കുറച്ച് കൂടുതൽ വാക്കൻസികൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടെ ഇപ്പോൾ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അറിയാലോ, ഈ അടുത്ത് കുറച്ച് പോസ്റ്റ് ക്രിയേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വാക്കൻസികൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിട്ടയർമെൻറ്റ് വാക്കൻസികൾ എന്തായാലും ഈ ഒരു അടുത്ത ഒരു മൂന്നാലഞ്ച് വർഷത്തിനുള്ള ഉണ്ടാവുമല്ലോ, ആ വാക്കൻസികളും നമ്മുടെ എൽ ഡിക്കാർക്കുണ്ട്. അപ്പോൾ ഇത്തവണ എൽ ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി ആളുകൾ ഇത്തവണ ലിസ്റ്റിൽ നിന്ന് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുക. സപ്ലിമെൻ്ററിയിൽ നിന്ന് കൂടെ ആളുകളിനെ എടുക്കാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നുണ്ട്. അത്രയും വിട്ടു ചുരുക്കിയിട്ടാണ് ഇത്തവണത്തെ ലിസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലിസ്റ്റും ചെറുതാണ്, വാക്കൻസികൾ അധികം വരാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അതാണ് ഇത്തവണത്തെ ഒരു എൽ ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത്തവണത്തെ എൽ ഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒട്ടും മിക്കവരും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. ചെറിയ ഏജ്, അതായത് ഈ 2000 2020 2001 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളൊക്കെ ധാരാളം, അതുപോലെ ഒത്തിരി എന്നല്ല പറയണത്, എന്നാലും ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ വരെ ഇത്തവണ ലിസ്റ്റിൽ എൽ ഡി ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ വേറെ ലിസ്റ്റുകളൊന്നും അവരെത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ചെറിയൊരു ഏജുള്ള കുട്ടികൾ വരെ ഈ ഒരു ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിട്ടയർമെൻ്റ് ആവാൻ സമയം എടുക്കുമല്ലോ. ഞാനത് അവൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അവർ ചെറിയ ഏജിൽ തന്നെ അവർ കയറി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ. അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് സന്തോഷ വാർത്ത എന്നുള്ളത് പറയാം. ഇത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതായത് ഈ വരുന്ന നമുക്കിപ്പോൾ ഒരു വി ഒ ഗ്രേഡ് ടു ലിസ്റ്റ് ഉണ്ടല്ലോ, വി ഒ ലിസ്റ്റ് ഉണ്ടല്ലോ, ഇത് വി ഒ ലിസ്റ്റ് ഇതോടുകൂടി കഴിഞ്ഞു, ഇനി ഈ വി ഒ ലിസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ന്യൂസ് ഓൾറെഡി എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവാം. ഇതോ ഈ റാങ്ക് ലിസ്റ്റോടുകൂടി ഈ ഒരു പോസ്റ്റ് തന്നെ വാനിഷിംഗ് ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി വി ഒ എന്നുള്ളൊരു പോസ്റ്റില്ല. അപ്പോൾ ഈ പോസ്റ്റ് എന്തായാലും ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇത്രയും കാലം ഉണ്ടായ സ്ഥിതിക്ക് അതിന് ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടോ? അപ്പോൾ അവരൊക്കെ ഇനി ഏത് പോസ്റ്റിലേക്കാണ് വരിക? അതായിരിക്കും എല്ലാവരും, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണല്ലോ. എന്തായാലും അവിടെ ആ ജോലി ചെയ്യാനുള്ളൊരാൾ വേണം. വി ഒ എന്നുള്ളൊരു പോസ്റ്റ് ഇല്ലതാനും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വിഷയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതു സർവീസ് രൂപീകരണം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് ടു വിജ്ഞാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ വി ഒൻ്റെ എന്താ പറയുക, അതിൻ്റെ അഡ്വൈസൊക്കെ കൊടുത്തു തുടങ്ങി. കുറേ പേരൊക്കെ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ അഡ്വൈസ് കിട്ടിയിട്ട് ജോലിക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെയുള്ള വേറൊരു കാര്യം പറയണം. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. സൂചന പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള 5 വകുപ്പുകളെ ഏകീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയതിൽ നിലവിലുള്ള വി ഒ ഗ്രേഡ് ടു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വി ഒ തസ്തിക വാനിഷിംഗ് കാറ്റഗറി ആക്കിക്കൊണ്ട് ഇതിൽ ഒഴിവരുന്ന തസ്തികകൾ ക്ലാർക്ക് തസ്തികകളാക്കി മാറ്റേണ്ടതാണ് എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇനി ക്ലർക്ക് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് വരിക. അപ്പോൾ ക്ലർക്ക് എക്സാം നടത്തുന്ന സമയത്ത് ഈ വരുന്ന പോസ്റ്റുകളിൽ വരുന്ന ഒഴിവുകളൊക്കെ ആർക്കാണ് കിട്ടുക? ക്ലർക്ക് പോസ്റ്റ് എഴുതിയിട്ടുള്ള ആ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ആൾക്കാർക്കും കിട്ടുക. ഈ സാഹചര്യത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ക്രെഡിറ്റ് ഒഴിവുകളിലേക്ക് ഇനി വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ല. കാറ്റഗറി നമ്പർ 276/2018 ആയിട്ടുള്ള വിജ്ഞാപന പ്രകാരം OMR പരീക്ഷ നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് ഉണ്ടാകുന്ന ഒഴിവുകൾ ക്ലർക്ക് തസ്തികയായി പരിവർത്തനപ്പെടുത്തി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണെന്ന വിവരം കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ എൽഡിക്കാർക്ക് സന്തോഷമായില്ലേ? അതായത് നിങ്ങൾക്ക് ഈ എൽ ഡി ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്, നമ്മൾക്കറിയാം വി ഒക്കെ അത്യാവശ്യം വാക്കൻസി ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്, അതുപോലെ നല്ല വാക്കൻസികൾ ഉണ്ടാവില്ല. അന്നിപ്പോൾ ഒരു 100 വാക്കൻസി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ലാഭമല്ലേ? ഒക്കെ അതും സ്റ്റേറ്റ് വൈഡ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ ഒരു വി ഒ പോസ്റ്റ് അവിടെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവരിപ്പോൾ 100 എടുത്തില്ലെങ്കിൽ അല്ല 50 നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കാമല്ലോ എൽ ഡി ക്ലർക്കുകാർക്ക്. അതായത് അപ്പോൾ എൽ ഡി ക്ലർക്കുകാർക്ക് ഇപ്പോൾ വി ഒ എന്നുള്ള പോസ്റ്റ് എന്നുള്ള ആ ഒരു വാക്കൻസികൾ വരും. അതിൻ്റെ കൂടെ തന്നെ ഈ അടുത്ത് വരുന്ന റിട്ടയർമെൻറ്റ് വാക്കൻസികൾ അവരുടെ കയ്യിൽ കിട്ടും. അതുകൂടാതെ
ഓൾറെഡി ഈ എൽ ഡി നിന്ന് യു ഡി ക്ലർക്കായിട്ടുള്ള ആളുകളൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. ആ അങ്ങനെ മാറിയിട്ടുള്ള ഭാഗത്ത് വരുന്ന എൽ ഡി വാക്കൻസികളും ഈ പറയുന്ന ആളുകൾക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള വാക്കൻസികൾ, അതായത് പുതുതായിട്ട് രൂപപ്പെടുന്ന വാക്കൻസികളൊക്കെ തന്നെ എൽ ഡി ക്ലർക്കർക്ക് വേണം എന്നുണ്ടെങ്കിൽ, ആ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ അതിൽ പെടണം എന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തു തുടങ്ങണം? ഈ എൽ ഡി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾ ചെയ്തു തുടങ്ങണം. ഓൾറെഡി കുറേ പേരൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, എല്ലാ ജില്ലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇനി അതിലൊക്കെ നിൽക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അവർ ഇനി അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും വാക്കൻസികൾ വരും. എന്തായാലും പരമാവധി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റ് എന്നുള്ള പരമാവധി ആളുകൾ ജോലി കിട്ടിയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം പല രീതിയിലേക്കാണ് നമ്മൾക്കിവിടെ വാക്കൻസികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ, റിട്ടയർമെൻറ്റിന് എന്തായാലും നമുക്ക് വാക്കൻസികൾ, തൊട്ടുമുമ്പത്തെ ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പറയുന്ന റിട്ടയർമെൻറ്റിനൊന്നും വലിയൊരു ഇതുണ്ടായിരുന്നില്ല. എന്നിട്ടും പല ജില്ലകളിലും ധാരാളം അഡ്വൈസുകൾ പോയി, ധാരാളം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അറിവിൽ പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ 2019 കഴിഞ്ഞ ഈ പരീക്ഷ അല്ലാണ്ട് അതിന് മുമ്പ് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ 2014 or 2015 ആ ഒരു സമയത്തായിരുന്നു ആ ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ 600 റാങ്ക് കിട്ടിയ ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എൽ ഡി ക്ലർക്കായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് പാലക്കാട് ഈ പറഞ്ഞ 2019 ആ 18 ആ സമയത്തൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷയിൽ 969 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 969 അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഗവൺമെൻറ് പി എസ് സി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയ വാക്കൻസികളെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല, അതൊക്കെ കുട്ടികൾ പ്രവർത്തിച്ചിട്ട് കിട്ടിയിട്ടുള്ള വാക്കൻസികളാണ്. അതായത് അവർ ഓരോ ഭാഗത്തും പോയിട്ട് ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ട് അവിടെ അന്വേഷിച്ചിട്ട്, അവിടെ ഏതൊക്കെ വാക്കൻസികളാണ് ഉള്ളതെന്നുള്ളതൊക്കെ അന്വേഷിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരോട് കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ പി എസ് സിയിലേക്ക് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒഴിവുകളാണ്. നമ്മളതിൽ ഇടപെടാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വാക്കൻസികൾ പിന്നെ പിൻവാതിൽ നിയമനോ അതല്ലാതെ ഇപ്പോൾ അച്ഛൻ മരിച്ച അങ്ങനത്തെ ഒഴിവ് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലേക്കൊക്കെ പോകും. അതൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കളിച്ച് കിട്ടിയിട്ടുള്ള ജോലി വേറെ ആൾക്ക് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഈ അടുത്തറിഞ്ഞതാണ്, ഇങ്ങനെ ജോലി കിട്ടാൻ നല്ല പാടാണ്, കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പരമാവധി ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ നിൽക്കില്ല. കാരണം നാളെ അവൻ്റെ ഫാമിലിക്ക് ഒരു ഉപകാരം വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിലേ നോക്കുള്ളൂ, ബാക്കിയുള്ളതിനെ പുതിയ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. നല്ലത് വാസ്തവം ഇല്ലയെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഓരോ ഭാഗത്തും എൽ ഡി ക്ലർക്ക് എവിടെയൊക്കെയാണോ പോസ്റ്റ് ഉള്ളത് ആ പോസ്റ്റുകളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് പോയിട്ട് അന്വേഷിച്ച് നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ ഗ്രൂപ്പിലോ ഒരു 4-5 ആൾക്കാർ ഇറങ്ങി തിരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫീൽഡെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം, പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. എസ്പെഷ്യലി ജെൻസിന് അത് വലിയ പ്രശ്നം വരില്ല, ലേഡീസിനാണ് പിന്നെയും പ്രശ്നം വരും. ചിലപ്പോൾ കുഞ്ഞു കുട്ടികളുണ്ടാവും, അപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന വർക്കുകളൊക്കെ അവർക്ക് ചെയ്യാം. അതല്ലാത്ത ആളുകൾ എല്ലാവരും ഒന്ന് ഒരേപോലെ തന്നെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും എൽ ഡി ക്ലർക്ക് നമുക്ക് പരമാവധി വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ബാധ്യതയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കടമയൊന്നും അല്ല, അതൊക്കെ പി എസ് സി ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴുക്കിനൊപ്പം നീന്താനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചില ഒട്ടുമിക്കവരും പ്രവർത്തനത്തിന് ഇറങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടാൽ തന്നെ ജോലി കിട്ടുമോ, ഇതിപ്പോൾ വാക്കൻസിൽ ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പിന്നെ ചിലർ വിചാരിക്കും ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ നോക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ ഇപ്പോൾ അധികം സമയമൊന്നുമില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. കാരണം എത്രത്തോളം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് കിട്ടിയോ അത്രയും വാക്കൻസികൾ ഒന്നിച്ച് അഡ്വൈസ് പോവും. അപ്പോൾ ഒരു ദിവസം മുമ്പ് നമ്മൾ ആ ഒരു സർവീസിൽ കയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സീനിയോറിറ്റി നമ്മൾക്ക് ഉണ്ടാവും, അതൊരു ഗുണം തന്നെയാണ്. ഓക്കെ, ഒരു മാസം മുമ്പെങ്കിൽ കിട്ടിയാൽ ഒരു മാസത്തെ ശമ്പളം നമുക്ക് കിട്ടിയില്ലേ, നമുക്ക് ലാഭമല്ലേ? എന്തായാലും ജോലി കിട്ടുന്ന അറിയാം. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്. എൽ ഡി ക്ലർക്ക് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ ഇനിയെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങുക,
പറ്റാത്ത ആൾക്കാർ നിവർത്തിയില്ല, അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഓൺലൈനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത ആൾക്കാരെല്ലാം ഓഫ്ലൈനായിട്ട് നേരിട്ടൊക്കെ പോയിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വാക്കൻസികൾ ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള ടെൻഷൻ അടിക്കണ്ട. വാക്കൻസികളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്, പല രീതിയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന വാക്കൻസികളൊക്കെ ചിലപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫീൽഡിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വാക്കൻസികൾ ഉണ്ടാവില്ല. കുറച്ച് ഒരു രണ്ട് വർഷം കഴിച്ചപ്പോൾ അവിടെ നിന്ന് ഒരാൾ റിട്ടയർമെൻ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാക്കൻസികൾ കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുക, ഒരു തവണ പോയിന്നുകൊണ്ട് പിന്നെ പോകാതൊന്നും ഇരിക്കരുത്. ഒരു ഗ്യാപ്പിൽ വീണ്ടും നമ്മൾ അതേ ഫീൽഡിലൊക്കെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹൈ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് ആദ്യം ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പ്രവർത്തനത്തിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ താഴെയുള്ള റാങ്കുകാർ ഉൾപ്പെടെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ സന്തോഷം തന്നെന്ന് വിചാരിക്കുന്നു. ഇതിൽ കിട്ടാത്ത ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പഠിത്തവും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോളാം. എല്ലാവർക്കും ജോലി കിട്ടും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ. നമ്മളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എന്തായാലും എല്ലാവർക്കും കിട്ടും. ഏതെങ്കിലും ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇന്ന ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിലപ്പോൾ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമമായിരിക്കും. അപ്പോൾ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പി എസ്സിനെ വെറുപ്പിച്ച് 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 നമ്മൾ ജോലി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അയ്യോ പി എസ്സിനെ വെറുത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോയത്. പരമാവധി പി എസ് സി എഴുതി 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 ആ ഒരു ജോലി കരസ്ഥാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിന്ത വരാം വി യു റാങ്ക് ലിസ്റ്റും എൽ ഡിയും ചിലപ്പോൾ ഒപ്പമാണോ കഴിയാന്നുള്ളത്. അതെന്തായാലും ആയിരിക്കില്ലല്ലോ. കാരണം വി യു ഓൾറെഡി ഇപ്പോൾ വിളിച്ചു തുടങ്ങി, അഡ്വൈസൊക്കെ കൊടുത്തു തുടങ്ങി, കുറച്ച് പേർക്ക് ജോലിക്ക് കയറി പറയുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ എൽ ഡി ലിസ്റ്റ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഈ മിനിമം ഒരു ഒന്ന് രണ്ട് മാസത്തെ ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസൊക്കെ കൊടുത്തിട്ട് കാലാവധി നീട്ടാനായിട്ട് പറ്റും. നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കുറച്ച് കാലത്തേക്ക് നീട്ടാൻ പറ്റും. ആ കാലാവധി നീട്ടാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിൽ വരുന്ന വാക്കൻസികൾ കൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് വി ഒ ഈ അടുത്തല്ലേ വന്നത്, എൽ ഡി ഇതപ്പം വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക്, ഞാൻ പറഞ്ഞില്ല റിട്ടയർമെൻറ്റ് വാക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഒരു വാക്കൻസി കിടക്കുന്നുണ്ടാവും. പിന്നെ ഓൾറെഡി ഈ സംഭവ ഈ റാങ്ക് ലിസ്റ്റ്, അതായത് ഓൾറെഡി ഉള്ള നമ്മളുടെ വി ഒ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് കഴിയുന്ന സമയത്ത് പിന്നെ പുതിയ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് വലിയ വാക്കൻസികൾ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പോസ്റ്റിലേക്ക് പോകുന്ന വാക്കൻസികൾ അത് എവിടേക്ക് ആർക്ക് ഉപകാരപ്പെട്ട് വരും, അത് എൽ ഡിക്കാർക്ക് ഉപകാരപ്പെട്ട് വരും, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇത്രയും 100 വാക്കൻസി ഒറ്റയടിക്ക് കിട്ടുമോ എന്നൊന്നും ഞാൻ അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു പോസ്റ്റിലേക്ക് വേണ്ടി കിട്ടുന്ന ഫുൾ വാക്കൻസികളും മറ്റൊരു പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് അത് ആ എൽ ഡി പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം അതെന്തായാലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. കാരണം വി ഒ ഇപ്പോൾ പോയി ആകെ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് എൽ ഡി വരാൻ പോകുന്നത്. ഇത് കഴിയുമ്പോൾ എങ്ങനെയാവുന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ എന്തായാലും പുതിയൊരു പോസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ വാക്കൻസികൾ മുഴുവൻ ആർക്ക് കിട്ടും, എൽ ഡി കിട്ടും. പുതിയ പോസ്റ്റല്ല, ആ പഴയ പോസ്റ്റുള്ള ഫുൾ വാക്കൻസികൾ പിന്നീട് വരുന്നത് മുഴുവൻ ആർക്ക് കിട്ടും, അത് എല്ലാവർക്ക് ഉപകാരപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാകുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.